ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നാട്ടിൽ ഓണം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ട്രിപ്പിലായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ മൈസൂർ വരുന്ന ആൾക്കാരാണെങ്കിൽ മൈസൂർ വരുന്നവർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന വീഡിയോ ഉണ്ടെന്ന് ചെയ്യുന്നത്. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ റൂമിനെല്ലാം നല്ല റേറ്റ് ആയിരിക്കും പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന നല്ല റേറ്റ് കുറവുള്ള, അതുപോലെ തന്നെ നല്ല പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടിയുള്ള നല്ലൊരു അടിപൊളി ഹോട്ടലാണ് കേട്ടോ. നിങ്ങൾക്ക് ഫാമിലിയായിട്ട് വിശ്വസിച്ച് നിൽക്കാൻ പറ്റുന്ന നല്ലൊരു ഹോട്ടലാണ്. അപ്പോൾ ഇന്ന് എങ്ങനെ നമ്മുടെ റൂം എങ്ങനെ ബുക്ക് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ എങ്ങനെ റൂമിൻ്റെ എല്ലാം റേറ്റ് എന്നെല്ലാം ഞാൻ വിശദമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പരിചയപ്പെടുന്ന ഈ ഹോട്ടലിന്റെ പേര് ലീല റെസിഡൻസി എന്നാണ് കേട്ടോ. ഇത് വരുന്നത് നമ്മള് സെന്റ് ഫിലോമിനസ് ചർച്ച് ഇല്ലേ, അതിന്റെയൊക്കെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. നേരെ ഓപ്പോസിറ്റ് വരുന്ന ആ ഹോട്ടലുകളല്ല, അവിടുന്ന് കുറച്ച് നടക്കാൻ ഒരു 3 മിനിറ്റ് നടക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പൊ നല്ല പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടി തന്നെ ഇതിന്റെ താഴോട്ടിലെ ഈ ഒരു ഭാഗത്ത് നല്ല പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളെല്ലാം തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലൂടെ കയറി പോയി കഴിഞ്ഞാൽ ഇവരെ റിസപ്ഷനിൽ എത്താം കേട്ടോ. അപ്പോൾ എനിക്ക് ബുക്ക് ചെയ്യല് ഇവിടെ എത്തിയിട്ട് ബുക്ക് ചെയ്യാം, പക്ഷെ നേരത്തെ ബുക്ക് ചെയ്യുക, കാരണം ഇത് സീസൺ ടൈം അല്ലേ. അപ്പോൾ ഇവിടെ നിന്നല്ല ഏത് ഹോട്ടലിൽ നിങ്ങൾ റൂം എടുക്കുകയാണോ നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ എനിക്കൊരു ടെൻഷനും കാര്യമില്ലാതെ പെട്ടെന്ന് റൂം ലഭിക്കും കേട്ടോ. അല്ലാതെ എനിക്ക് ഇവിടെ എത്തിയിട്ട് ബുക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ റൂമുകളൊന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ ഈ സീസൺ ആയതുകൊണ്ട് തന്നെ ഓണം സീസണിൻ്റെ വെക്കേഷൻ ടൈം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് ആയിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ റൂം കയറി വരുന്ന ഈ ഒരു സൈഡിൽ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ബെഡും അതുപോലെ തന്നെ ഡബിൾ ആയിട്ടുള്ള ഒരു അത്യാവശ്യം വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂം ആട്ടോ. പിന്നെ ഈ ഒരു സൈഡില് സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ മിററും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ബെഡും കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് ഇവിടെ എത്തിയിട്ട് നിങ്ങളൊന്ന് നോക്കുക, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമുകളാണ് ഇവിടെ നല്ല. ഇതൊരു അത്യാവശ്യം വലിയ ഒരു കുട്ടികളൊക്കെ അല്ല, കുറച്ച് വലിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല റൂമാട്ടോ ഇത്. കാരണം നല്ല അത്യാവശ്യം വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ റൂം എടുത്താൽ മതിയോ നിങ്ങൾക്ക്. അത്യാവശ്യം വലിയ ഫാമിലി ആണെങ്കിൽ താമസിക്കാൻ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിലാക്സ് ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു സൈറ്റിൽ കണ്ടില്ല, അവിടെ 2 സീറ്റർ ആയിട്ടുള്ള ഒരു ടീ കോർണർ പോലെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. അതിന്റെ തൊട്ട് മുകളിൽ തന്നെയാണ് ടി വി യൂണിറ്റും വരുന്നത് കേട്ടോ. പിന്നെ ഇത് ACയിലും നോൺ ACയിലും എല്ലാ റൂമുകളും ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഏതാണെന്ന് അവരോട് റൂം സെലക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ മതി. പിന്നെ ഇവിടെ സ്റ്റോറേജ് എല്ലാ റൂമിലും തന്നെ സ്റ്റോറേജ് സ്പേസ് അത്യാവശ്യം നന്നായിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല വലിയ 2 വാർഡ്രോബും അതിന് ഷെൽഫും എല്ലാം ആയിട്ട് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഊട്ടിയിൽ നിന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ റൂമിന്റെ. അപ്പോൾ ഒരുപാട് പേര് അതിൽ കമന്റ്സ് ചോദിക്കണാണ് കപ്പിൾസിന് റൂം കിട്ടുമോ, അതുപോലെ തന്നെ ഫാമിലിക്ക് നല്ലതാണോ, ബാച്ചിലേഴ്സിനല്ല, ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറയാം, ഇവിടെ കപ്പിൾസിനും അതുപോലെ തന്നെ ഫാമിലിക്കും ബാച്ചിലേഴ്സിനും ഒക്കെ പറ്റിയ റൂമുകളുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടതാണ്. നമ്മൾ ഊട്ടീൻ്റെ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ മുകളിൽ കാർട്ടിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക കേട്ടോ. ഇതും അതും അതുപോലെ തന്നെ റൂം നല്ല വില കുറവ് നല്ല ഫാമിലിക്ക് അനുയോജ്യമായ റൂമാണ് കേട്ടോ. ഞാൻ വീഡിയോ ഇട്ടത് ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ റൂമിന്റെ ബാക്കി ഡീറ്റെയിൽസിലോട്ട് വരാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് ഒരു ബാത്റൂം കേട്ടോ. ബാത്റൂം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ കയറി വരുന്ന കയറി വരുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ബാത്റൂം വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ റൂം. പിന്നെ അടുത്ത റൂം ഞാൻ ഒന്ന് കാണിച്ചുതരാം. ഈ ബെഡ്റൂം തന്നെ കയറി വരുമ്പം തന്നെ 2 സീറ്റർ ആയിട്ടുള്ള ഒരു കോർണർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലാണ് ടി വി യൂണിറ്റ് വരുന്നത്. പിന്നെ അത്യാവശ്യം വലിയൊരു ഡബിൾ ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ സ്റ്റോറേജ് സ്പേസും നേരത്തെ കണ്ട റൂമിൻ്റെ പോലെ തന്നെയാണ്. ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വാർഡ്രോബും അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉള്ളൊരു വാർഡ്രോബും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമുകളാട്ടോ എല്ലാം തന്നെ. നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല റൂമുകളാണ്. പിന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് റൂമിൽ ഡബിൾ ബെഡ്റൂം എല്ലാം എടുക്കുമ്പോൾ തന്നെ ചിലത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കുറച്ച് കുറഞ്ഞിട്ട് ഇതേപോലെ തന്നെ ബെഡ് സ്പേസ് എല്ലാം ഇത്ര തന്നെ ഉണ്ടായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കുറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് റേറ്റ് കുറച്ച് കുറവുണ്ടാവും കേട്ടോ. അതിനനുസരിച്ചുള്ള എല്ലാം അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളുള്ള റൂമുകളെല്ലാം ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റൂം ഏതാ വെച്ചാൽ അത് സെലക്ട് ആക്കാം കേട്ടോ. ഇത് പിന്നെ നേരത്തെ കാണിച്ച റൂം പോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാട്ടോ.
പിന്നെ ഇതിലും എസി നോൺ എസി കിട്ടും കേട്ടോ എല്ലാ റൂമുകളും അങ്ങനെ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്ന ടൈമിൽ പറഞ്ഞാൽ മതി പിന്നെ ഇവിടെ റൂം എടുക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സെൻറ്റ് ഫിലോമിന സർക്കിളിലോട്ട് 3 മിനിറ്റേ ഉള്ളൂ നടക്കാനെന്ന് അതുപോലെ തന്നെ ഇത് ഇവിടുന്ന് മൈസൂർ പാലസിലോട്ടും ഒരു 3.8 കിലോമീറ്ററേ ഉള്ളൂ സൂവിൽക്ക് 2.8 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ എല്ലാ ഡീറ്റെയിൽസും എല്ലാം പിന്നെ അടുത്ത റൂം എനിക്ക് കാണിക്കുന്നത് നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കുറച്ച് കുറഞ്ഞിട്ട് റൂമിൻ്റെ വലിപ്പം കുറച്ച് കുറയുന്ന അതുപോലത്തെ ഒരു റൂമാണിത് ഡബിൾ ബെഡ്റൂമാണ് പക്ഷേ ഇവിടെ കണ്ടില്ലേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കുറച്ച് കുറവായിരിക്കും ഒരു ചെയറും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ടേബിളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ തൊട്ടടുത്തിട്ടാണ് നമ്മൾ ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ടി വി യൂണിറ്റ് വരുന്നത് പിന്നെ ഡ്രസ്സിംഗ് ടേബിളും അതുപോലെ തന്നെ സ്റ്റോറേജ് എല്ലാം സെയിം തന്നെ ആയിരിക്കും റൂം ഓൺലൈൻ ബുക്കിങ്ങിന് വേണമെങ്കിൽ മേക്ക് മൈ ട്രിപ്പ് ഓക്കോ വിവോ എല്ലാം സെലക്ട് ആക്കാം അതിൽ നോക്കിയാലും ലീല റെസിഡൻസി കാണാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ ഇവരെ നമ്പറിൽ ഡയറക്റ്റായിട്ട് വിളിച്ചിട്ട് ബുക്ക് ചെയ്യുകയും ചെയ്യാം ഇവരെ ബുക്കിംഗ് നമ്പറും അതുപോലെ തന്നെ ഡീറ്റെയിൽസും ഇങ്ങോട്ട് വരാനുള്ള മാപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കണേ പിന്നെ അതാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതാ ഇപ്പോൾ ട്രിപ്പ് പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടും ഒന്ന് ഷെയർ ചെയ്യുക മൈസൂർ പോകുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ എല്ലാവർക്കും ഉപകാരപ്പെടുത്ത് പിന്നെ ഇതാ നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ 790 റുപ്പീസിൻ്റെ റൂമാണിത് കേട്ടോ പ്ലസ് ജി എസ് ടി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും 1000 ബിലോ ആണ് റൂം വരും കേട്ടോ 1000 രൂപേൻ്റെ താഴെ റൂമിന് റേറ്റ് വരുള്ളൂ പിന്നെ നമ്മൾ ഡബിൾ ബെഡ്റൂം കണ്ടത് 1200 പ്ലസ് ജി എസ് ടി വരുന്നുണ്ട് അതും തന്നെ അധികം ഒന്നും വരില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓണർ തന്നെ എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് അതിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക കേട്ടോ അതും അത് റൂമിൻ്റെ വലിപ്പം കുറച്ച് കുറവാന്നേ ഉള്ളൂ ബെഡും അതുപോലെ സ്റ്റോറേജും മിറർ സ്പേസും എല്ലാം അതുപോലെ തന്നെ സെയിം ആയിട്ട് നല്ല സിംഗിൾ റൂം സ്റ്റാർട്ടിംഗ് 790 റുപ്പീസ് പ്ലസ് ജി എസ് ടി ഡബിൾ റൂം 1200 പ്ലസ് 12% ജി എസ് ടി ദസറാ 1 to 2 October 15th to October 30th ദസറാ ടൈം 10 days ಆನ್ಲೈನ್ ಬುಕಿಂಗ್ ಅತ್ತೆ ಆನ್ಲೈನ್ ಬುಕಿಂಗ್ ಮೇಕ್ ಮೈ ಟ್ರಿಪ್ ಮತ್ತೆ ಇದು ಎಲ್ಲ ಇದೆ ಆಮೇಲೆ ನಮಗೆ ಡಿಸೆಂಬರ್ ಕ್ರಿಸ್ಮಸ್ ಟೈಮ್ ಹೈ ರೇಟ್ 15 ಡೇಸ್ ಡಿಸೆಂಬರ್ 15 ಟು ಡಿಸೆಂಬರ್ 31st ಇಟ್ಸ್ ಎ ಪೀಕ್ ಪೀಕ್ ಸೀಸನ್ ಸೀಸನ್ ಯಾ ನೆಕ್ಸ್ಟ್ ಟು ಮೇ അപ്പൊ ഇതാ അത്യാവശ്യം വലിയൊരു പാർക്കിംഗ് തന്നെയാണ് ഇവിടെ അവിടെ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് നമ്മളെ വാഹനങ്ങളെ വിശ്വസിച്ച് നിർത്തിയിടാൻ പറ്റുന്ന നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് ആണ് എത്ര വണ്ടികൾ വന്നു കഴിഞ്ഞാലും നിർത്തിയിടാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കുക്ക് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ടാവില്ല അവർക്ക് ഇവിടെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള അതിൻ്റെ ഈ ഒരു സ്പേസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് വന്ന് നോക്കുക ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടൊന്ന് നോക്കുക ഈ ഹോട്ടൽ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ ഇഷ്ടമായിക്കഴിഞ്ഞാൽ ഫാമിലിയും ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസ്സലാമു അലൈക്കും ബൈ ബൈ